പ്രാണനും അന്നവുമായി നിലനിന്ന് ബാഹ്യമായ യജ്ഞത്തിലെ പൂർഷാവായ സൂര്യൻ ഈ യജ്ഞത്തിന്റെ അധിദേവനാണ്. വിത്തിനെ രൂപാന്തരപ്പെടുത്തുന്ന മിന്നൽ ഇന്ദ്രൻ ഈ യജ്ഞത്തില് മുഖ്യനാണ്. ഇതിലേക്ക് പൈതിറങ്ങുന്ന പർജന്യൻ വരുണൻ ഈ ബാഹ്യയജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് വേണ്ടി വരുന്ന വായു മുഖ്യനാണ്. ഇതിനെ തകർക്കുന്നവനെ തകർക്കാനൊരുങ്ങുന്ന പ്രകൃതി ശക്തിയാകുന്ന രുദ്രൻ സുനാമിയായും ഘോരമഴയായും ഒക്കെ രൂപാന്തരം പ്രാപിക്കുന്ന രുദ്രൻ ഈ യജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് സ്രോതസ്സായി നിൽക്കുന്ന ചന്ദ്രൻ, സസ്യവികാരത്തിനിണങ്ങുന്ന ചന്ദ്രൻ ഇതിൽ മുഖ്യനാണ്. അവിടെയും വൃദ്ധിക്ഷയങ്ങളും എല്ലാമുണ്ട്. അപ്പൊ ഈ സമഷ്ടി ഒന്നാകെ ചേർത്ത് വെച്ച് പ്രാണനും അന്നവും ഉണ്ടാക്കുന്ന വിപുലമായ യജ്ഞവും അതിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന എൻ്റെ ജീവിതമായ യജ്ഞവും എൻ്റെ ജനനം മുതൽ പൂർണ്ണ രൂപാന്തരപ്പെടുന്നു വരുന്ന യജ്ഞവും ചേർന്ന് മൂന്ന് കലനാവൈചിത്രങ്ങളോടുകൂടിയ പ്രാണനും അന്നവുമായി നിലനിന്ന് ബാഹ്യമായ യജ്ഞത്തിലെ പൂർഷാവായ സൂര്യൻ ഈ യജ്ഞത്തിൻ്റെ അധിദേവനാണ്. വിത്തിനെ രൂപാന്തരപ്പെടുത്തുന്ന മിന്നൽ ഇന്ദ്രൻ ഈ യജ്ഞത്തില് മുഖ്യനാണ്. ഇതിലേക്ക് പൈതിറങ്ങുന്ന പർജന്യൻ വരുണൻ ഈ ബാഹ്യയജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് വേണ്ടി വരുന്ന വായു മുഖ്യനാണ്. ഇതിനെ തകർക്കുന്നവനെ തകർക്കാനൊരുങ്ങുന്ന പ്രകൃതി ശക്തിയാകുന്ന രുദ്രൻ സുനാമിയായും ഘോരമഴയായും ഒക്കെ രൂപാന്തരം പ്രാപിക്കുന്ന രുദ്രൻ ഈ യജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് സ്രോതസ്സായി നിൽക്കുന്ന ചന്ദ്രൻ, സസ്യവികാരത്തിനിണങ്ങുന്ന ചന്ദ്രൻ ഇതിൽ മുഖ്യനാണ്. അവിടെയും വൃദ്ധിക്ഷയങ്ങളും എല്ലാമുണ്ട്. അപ്പൊ ഈ സമഷ്ടി ഒന്നാകെ ചേർത്ത് വെച്ച് പ്രാണനും അന്നവും ഉണ്ടാക്കുന്ന വിപുലമായ യജ്ഞവും അതിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന എൻ്റെ ജീവിതമായ യജ്ഞവും എൻ്റെ ജനനം മുതൽ പൂർണ്ണ രൂപാന്തരപ്പെടുന്നു വരുന്ന യജ്ഞവും ചേർന്ന് മൂന്ന് കലനാവൈചിത്രങ്ങളോടുകൂടിയ പ്രാണനും അന്നവുമായി നിലനിന്ന് ബാഹ്യമായ യജ്ഞത്തിലെ പൂർഷാവായ സൂര്യൻ ഈ യജ്ഞത്തിൻ്റെ അധിദേവനാണ്. വിത്തിനെ രൂപാന്തരപ്പെടുത്തുന്ന മിന്നൽ ഇന്ദ്രൻ ഈ യജ്ഞത്തില് മുഖ്യനാണ്. ഇതിലേക്ക് പൈതിറങ്ങുന്ന പർജന്യൻ വരുണൻ ഈ ബാഹ്യയജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് വേണ്ടി വരുന്ന വായു മുഖ്യനാണ്. ഇതിനെ തകർക്കുന്നവനെ തകർക്കാനൊരുങ്ങുന്ന പ്രകൃതി ശക്തിയാകുന്ന രുദ്രൻ സുനാമിയായും ഘോരമഴയായും ഒക്കെ രൂപാന്തരം പ്രാപിക്കുന്ന രുദ്രൻ ഈ യജ്ഞത്തിൽ മുഖ്യനാണ്. ഈ യജ്ഞത്തിന് സ്രോതസ്സായി നിൽക്കുന്ന ചന്ദ്രൻ, സസ്യവികാരത്തിനിണങ്ങുന്ന ചന്ദ്രൻ ഇതിൽ മുഖ്യനാണ്. അവിടെയും വൃദ്ധിക്ഷയങ്ങളും എല്ലാമുണ്ട്. അപ്പൊ ഈ സമഷ്ടി ഒന്നാകെ ചേർത്ത് വെച്ച് പ്രാണനും അന്നവും ഉണ്ടാക്കുന്ന വിപുലമായ യജ്ഞവും അതിൽ നിന്ന് രൂപാന്തരപ്പെടുന്ന എൻ്റെ ജീവിതമായ യജ്ഞവും എൻ്റെ ജനനം മുതൽ പൂർണ്ണ രൂപാന്തരപ്പെടുന്നു വരുന്ന യജ്ഞവും ചേർന്ന് മൂന്ന് കലനാവൈചിത്രങ്ങളോടുകൂടിയ ഈ യജ്ഞസങ്കല്പം, ഈ യജ്ഞത്തെ തകർക്കാതെ ജീവിക്കുക. ഈ യജ്ഞത്തിൻ്റെ ഭാഗധേയമായ യാജ്ഞിക ചേതനയ്ക്ക്, ദേവഭിഷക്കിന്, സ്ഥാനങ്ങൾ നൽകുക, അവരെ നിന്ദിക്കാതിരിക്കുക, ഈ കലനയ്ക്ക് അനുഗുണമായി ശാസ്ത്രവും ചരിത്രവും വികാരവും വിചാരവും രൂപപ്പെടുത്തിയെടുക്കുക,
ഇതിന് ചേരും വിധം വിദ്യാഭ്യാസ സംസ്കാരത്തെ സന്നിവേശിപ്പിക്കുക. ഓരോ വാക്കിലും ഓരോ പ്രവൃത്തിയിലും ഓരോ മനക്കോട്ടയിലും ഈ യജ്ഞം നിലനിർത്തി മാത്രം ജീവിക്കുവാൻ ജനതയെ പഠിപ്പിക്കുക. അങ്ങനെ മാത്രം ജീവിക്കുക. അതിൻ്റെ ദർശനം കണ്ടെത്തുന്നവയെ മാത്രം മതങ്ങളായി അംഗീകരിക്കുക. അതുൾക്കൊള്ളുന്ന ഭരണാധികാരിയെ മാത്രം ഭരിക്കാൻ കൊള്ളുന്നവനായി അംഗീകരിക്കുക. അതിൻ്റെ സൂത്രവാക്യത്തിലെത്തി ജനതയ്ക്ക് സമാധാനം തരുന്നവനെ മാത്രം പ്രവാചകനായി കാണുക. ഇങ്ങനെയൊക്കെ പണ്ടുള്ളവർ വിചാരിച്ചിരുന്നു. ഈ ലോകത്തിൻ്റെ സമസ്ത വ്യാപാരങ്ങളെയും ഏകത്ര സംയോജിപ്പിക്കാവുന്ന ഒരു യാജ്ഞിക സങ്കല്പം ഇതിൻ്റെ പിന്നിലുണ്ട്.